കേരളത്തിലെ കള്ളന്മാരുടെ കൂട്ടമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുത്തകള്ളൻ ജിൻഷാദ് ജിന്നാസ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മാവും കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. വ്യാജന്മാരുടെ സംസ്ഥാനത്തിനകത്ത് 2,50,000 വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ് ഇതിനോടൊക്കെ കണ്ടെത്തിയിട്ടുള്ള കണക്ക്. സ്വാഭാവികമായും വ്യാജനായിട്ടുള്ള ജിൻഷാദ് ജിന്നാസ് വ്യാജന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് മാത്രം അഭിപ്രായം പറയേണ്ടുന്ന ആളാണ്. അമ്മാവും ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. കഞ്ചാവ് കച്ചവടക്കാരുമായി മാത്രം സഹവാസമുള്ള ജിൻഷാദ് ജിന്നാസിന് അത്തരം വിഷയങ്ങൾക്കകത്ത് ആധികാരികമായി അഭിപ്രായ പ്രകടനം നടത്തുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അതായിരിക്കും ജിൻഷാദ് ജിന്നാസിന് കൂടുതൽ യോജിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കാതെ മറ്റൊരു സംഭവത്തിലേക്ക് കടക്കുന്നതിനകത്ത് അർത്ഥമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഒരു DYFI പ്രവർത്തകരും സംഘർഷത്തിന്റെ ഭാഗമായിട്ടില്ല. എങ്ങനെ? ഒരു DYFI പ്രവർത്തകരും സംഘർഷത്തിന്റെ ഭാഗമായിട്ടില്ല. പിന്നെ ആരാ തല്ലിയത്? എനിക്കറിയില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. തല്ലിയവരൊന്നും സിപിഎംകാരോ DYFIക്കാരോ SFAക്കാരോ ഒന്നും അല്ല, CIDക്കാരോ ഒന്നും അല്ലെന്നാണ് ആർഷോ പറയുന്നത്. അതിൽ ഒരു ഒരു DYFIക്കാരും ഇല്ല, ഒരു SFAക്കാരും ഇല്ല. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വിക ആചാര്യനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. അതായത് പഴയങ്ങാടിൽ അറസ്റ്റിലായ 20 പേർ ഉൾപ്പെടെ ആരും ഉളുപ്പുണ്ടട ചക്കാണക്ക്. അതിൽ ഒരു ഒരു DYFIക്കാരും ഇല്ല, ഒരു SFAക്കാരും ഇല്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാ മതി, അവര് വിശ്വസിക്കും. എന്റെ പൊന്ന് വ്യാജ കള്ള ഉണ്ടാതിരി ഞാൻ പറഞ്ഞു പൂർത്തിയായിരിക്കും. അങ്ങനെയൊക്കെ പറയല്ലേ പാർലമെന്ററിയായിട്ട് സംസാരിക്കുന്നത്. കള്ള എന്നൊക്കെ വിളിച്ചിട്ട് ഈ ചർച്ചയിൽ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാം, ഒരു നല്ല കാര്യം നടക്കുന്ന ഈ ശുഭ മുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചൂടെ കുട്ടാ. ഈ വ്യാജൻ പറഞ്ഞല്ലോ, ജിൻഷാദ് ജിന്നാസ് എന്ന വ്യാജൻ പറഞ്ഞു, വ്യാജ ജിൻഷാദ് പറഞ്ഞല്ലോ. അപ്പൊ വ്യാജ ജിൻഷാദിന് വ്യാജനായ ജിൻഷാദ് ജിന്നാസിന്റെ പാർട്ടി അവളെ ഞാൻ പഠിപ്പിക്കൂടാ. അവള് കോളേജിലും സ്കൂളിലും LKGയിലും പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും. ഈ സംസ്ഥാന സർക്കാർ ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരിൽ ഏറ്റവും വലിയ നുണയനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് എന്റെ സഹപാനലിസ്റ്റായ SFAയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ അവാർഡ് കിട്ടുമെന്നതിൽ യാതൊരു തർക്കമില്ല. ഗുണ്ടായിസത്തെ കുറിച്ചും കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന DYFIയുടെ ആക്രമണത്തെ കുറിച്ചും ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിനും വലിയ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവിനെയാണ്. ഇവർ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ വാഹനത്തെയും കല്ലെറിഞ്ഞ് ആക്രമിക്കാൻ കൊലപ്പെടുത്താനും നോക്കിയവരാണ് ഇന്നിപ്പോ ഇവിടെ വന്നിരുന്നുണ്ട് വലിയ വേദ ക്ലാസുകൾ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ പുച്ഛമല്ലാതെ എന്താണ് ഇവരോട് തോന്നാനുള്ളത്? പിന്നെ എന്റെ സഹ പാനലിസ്റ്റ് ഇവിടെ നേരത്തെ CPMന്റെ പ്രതിനിധി, അദ്ദേഹം നേരത്തെ എന്നെ വലിയ വല്ലാത്ത രീതിയിൽ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം സഹപാഠിയെ ചാടിച്ചവിട്ടിക്കൊണ്ട് തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി തരുമെന്ന് പറഞ്ഞ PM അർഷോ ആണ് ഇന്നത്തെ SFAയുടെ സംസ്ഥാന സെക്രട്ടറി. മഹാരാജാസിലെ പ്രിൻസിപ്പലിന്റെ കസേരക്ക് തീ വെച്ച മഹാരാജാസിലെ അന്നത്തെ നേതാവാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി. അതുപോലെ സ്വന്തം സഹപാഠിയുടെ ഇടനെഞ്ചിൽ കത്തികുത്തി കൊലപ്പെടുത്താൻ നോക്കിയ കേസിലെ പ്രതിയാണ് ഇന്നത്തെ SFAയുടെ സംസ്ഥാന സെക്രട്ടറി PM അർഷോ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദേഹം എറണാകുളത്തെ SFAയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് കേരളത്തിൽ 14 SFAക്ക് ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മികച്ച ഗുണ്ടയെ നോക്കി SFAയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം. ഞങ്ങള് കേവലം വിരലിലെണ്ണാവുന്ന ആൾ കേവലിൽ വിരലില് ഒന്ന് മിണ്ടല്ല ഗുണ്ട ഒന്നല്ല ഈ ഗുണ്ട ഒന്നും മിണ്ടല്ല ഗുണ്ട ഗുണ്ട ഒന്നും മിണ്ടല്ല ഒന്നും മിണ്ടല്ല ഗുണ്ട ഒന്നല്ല ഈ ഗുണ്ട ഒന്നും മിണ്ടല്ല ഗുണ്ട ഗുണ്ട ഒന്നും മിണ്ടല്ല. ഞാൻ എന്റെ ഒരു സഹ പാനലിസ്റ്റിനെയും മോശമാക്കി സംസാരിച്ചിട്ടില്ല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ? ഇനി ചോദിക്കരുത്. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും.